മുതിർന്ന കോൺഗ്രസ് നേതാവ് സി രഘുനാഥ ബി ജെ പിയിലേക്ക്. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് പാർട്ടി അംഗത്വം സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ചേർന്നുണ്ട്. അർജുൻ, വളരെയധികം നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചുവടുവെക്കുകയാണ്. അങ്ങനെ നോക്കിക്കാണാം. വിഷ്ണു, നീണ്ട 50 വർഷത്തെ സേവനത്തിന് ശേഷമാണ് കോൺഗ്രസിൽ നിന്നും സി രഘുനാഥ ബി ജെ പിയിലേക്ക് എത്തുന്നത്. കടുത്ത അസ്വാരസ്യം നേരത്തെ തന്നെ കോൺഗ്രസിനോട് സി രഘുനാഥിനോടുണ്ടായിരുന്നു. അതായത് ആ കഴിഞ്ഞ മാസം നമ്മളെ വിളിക്കുകയും കൃത്യമായി തന്നെ ആ കോൺഗ്രസിലുള്ള അസ്വാരസ്യങ്ങൾ പറയുകയും താൻ ഈ പാർട്ടി വിടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം മുമ്പ് തന്നെ അദ്ദേഹം പാർട്ടി വിട്ടിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ പുതിയ നിർണായക നീക്കവുമായി സി രഘുനാഥ രംഗത്തെത്തിയത്. അതായത് ബി ജെ പിയിൽ അദ്ദേഹം അംഗത്വം നേടുകയാണ്, അതായത് ദേശീയതയിലേക്ക് വരികയാണ് എന്ന് നമ്മളോട് നേരത്തെ തന്നെ അദ്ദേഹം ഫോണിലൂടെ പറയുകയും ചെയ്തു. അത്തരത്തിൽ നീങ്ങുമ്പോഴാണ് ഇന്ന് വൈകിട്ടോടെ ആയിരിക്കും അദ്ദേഹം ബി ജെ പിയിൽ ചേരുക. ഏകദേശം വൈകിട്ട് 7 മണിയോടെ ഡൽഹിയിലുള്ള ഓഫീസിൽ വെച്ച് ബി ജെ പി അംഗത്വം സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അംഗത്വം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം നാളെ വൈകുന്നേരത്തോടെ കണ്ണൂരിൽ തിരിച്ചെത്തും. അതിനുശേഷമായിരിക്കും നമ്മളോട് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുക. എന്തിനാത്തിൻ്റെയും വലിയ രീതിയിലുള്ള ഒരു കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു ക്ഷീണമുണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും സി രഘുനാഥിൻ്റെത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം വലിയ രീതിയിൽ കോൺഗ്രസിന് ക്ഷീണം ചെയ്യുന്ന ഉറപ്പാണ്. ഈ നമ്മൾ കണ്ടതാണ്, നവകേരള സദസ്സിനെതിരെയൊക്കെ വലിയ രീതിയിൽ ആ കോൺഗ്രസ് ഒച്ചപ്പാടും വിളികളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴും അവർ തമ്മിലുള്ള ഒരു ടീം, കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ഒരു ടീം നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അത്തരത്തിലുള്ള ടീം പോലും ആ സഹിക്ക വയ്യാതെയാണ് ഇദ്ദേഹം ഇപ്പോൾ ദേശീയതയുടെ പാതയിലേക്ക് വരുന്നത്. മാത്രമല്ല ആ ഡി സി സി നേതൃത്വത്തോടും ആ മറ്റ് കോൺഗ്രസിന്റെ ആ മുതിർന്ന നേതാക്കളോടുമുള്ള അസ്വാരസ്യം നേരത്തെ തന്നെ ഇദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു. ധർമ്മടത്ത് മത്സരിച്ച, അതായത് പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച, വലിയ രീതിയിൽ വോട്ടുകൾ വാങ്ങുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ഈ രഘുനാഥാണ്. അദ്ദേഹം മത്സരിച്ച ആ സമയത്ത് വലിയ രീതിയിലുള്ള വോട്ട് ആ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് പോലും തന്നെ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല, ആരും തനിക്കായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നില്ല എന്ന് സി രഘുനാഥ് നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെ അവഗണിക്കുകയാണ്. ഡി സി സി അടക്കം തന്നെ അവഗണിക്കുന്ന നിലപാടാണ് എടുക്കുന്നതെന്ന് നേരത്തെ തന്നെ രഘുനാഥ് നമ്മളോട് പറയുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയിൽ ചേരുവാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ആ ദേശീയതയിലേക്ക്, മോദിയുടെ കീഴിലേക്ക്, മോദി ഭരണത്തിന്റെ കീഴിലേക്ക് അണിനിരക്കുവാൻ അദ്ദേഹം വന്നിരിക്കുന്നത്. അത് തികച്ചും സ്വാഗതാർഹമാണെന്ന് നേരത്തെ തന്നെ നമ്മുടെ ഫോണിലൂടെ തന്നെ ആ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ നമ്മളോട് പറയുകയും ചെയ്തു. ബി ജെ പി കണ്ണൂർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്ന് ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. അല്പസമയത്തിന് അല്ലെങ്കിൽ വൈകുന്നേരത്തെ 7 മണിയോടെ ഇദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡി സി സിയുമായിട്ട് കടുത്ത അസ്വാരസ്യങ്ങളും അല്ലെങ്കിൽ കടുത്ത പോര് നേരത്തെ തന്നെ ഇദ്ദേഹത്തോടുണ്ടായിരുന്നു, ഡി സി സിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണകളിലൊക്കെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആ സ്ഥാനത്തിനുള്ള ഒരു മഹത്വമോ നൽകിയിരുന്നില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള അസ്വസ്ഥനായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം കഴിഞ്ഞ തവണ പാർട്ടി വിടുമ്പോൾ നമ്മളോട് പറഞ്ഞത് മോദി എന്ന് പറയുന്നത് ലോക നേതാവാണ്, അദ്ദേഹത്തെ എല്ലാവരും ആദരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ രഘുനാഥ് സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് കോൺഗ്രസ് ഇനി എന്താണ് ചെയ്യുക എന്ന, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അഥവാ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ അടുക്കുകയാണ്. കണ്ണൂരിലടക്കം, കണ്ണൂരിലും വയനാട്ടിലും അടക്കം ആ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ, ദേശീയ നേതാക്കളെ അടക്കം ഇറക്കുവാനുള്ള പദ്ധതി ആ കോൺഗ്രസ് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷേ ഈ ഒരു മാറ്റം, അല്ലെങ്കിൽ രഘുനാഥിന്റെ പാർട്ടി വിടൽ വലിയ രീതിയിലായിരിക്കും കോൺഗ്രസിന് ക്ഷീണം ചെയ്യുക. ആ ബി ജെ പിക്ക് അത് നേട്ടവുമാകും. അതായത് ദേശീയതയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഏത് തരത്തിലാണ് ബി ജെ പി സ്വീകരിക്കുക എന്നുള്ളതും നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് മുതിർന്ന ഒരു നേതാവാണ് ആ കോൺഗ്രസിൽ നിന്നും വരുന്നത്, ദേശീയതയുടെ പാതയിലേക്ക് വരുന്നത്. ആ ബി ജെ പിയുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ആ മറ്റുള്ള നേതാക്കന്മാരെ അത്രത്തോളം ആകർഷിച്ചു എന്ന് വേണം നമുക്ക് വേണ്ടി പറയാൻ കഴിയുക. അതായത് ആ രാജ്യത്ത് നടത്തുന്ന, കേരളത്തിൽ നടത്തുന്ന വിവിധ തരത്തിലുള്ള പദ്ധതികൾ, പി എം കെ വൈ അടക്കമുള്ള പദ്ധതികൾ, സ്വന്തമായി വീട് നൽകുന്ന പദ്ധതികൾ, അല്ലെങ്കിൽ അത്തരത്തിൽ വൈദ്യുതി നൽകുന്ന പദ്ധതികൾ, ജലസേചന പദ്ധതി, ജലം നൽകുന്ന പദ്ധതികൾ, കുടിവെള്ളം നൽകുന്ന പദ്ധതികൾ, ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം നേതാക്കന്മാരെ അടക്കം, കേരളത്തിലെ നേതാക്കന്മാരെ അടക്കം ആകർഷിക്കുന്നത് നേരത്തെയും നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ ആ നേതാക്കളെല്ലാം ഈ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആ സാഹചര്യം നേരത്തെയും ഉണ്ടായിരുന്നു. മാത്രമല്ല സാധാരണ ജനങ്ങളടക്കം ആ ബി ജെ പിയിലേക്ക് കുതിച്ചു ചാടുന്ന, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടിരുന്നു. ഇതിനു മുൻപും കണ്ണൂരിലടക്കം അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിലടക്കം മുതിർന്ന കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് ബി ജെ പിയിലേക്ക് ചുവടുവെക്കുകയാണ്. അർജുനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.